हेलो वेलकम टू लर्न विथ रेनी यूट्यूब चैनल नाम इन डिस्क इलेक्ट्रॉनिक्स एंड कम्युनिकेशन कम्युनिकेशन कुछ बेसिक्स अब नमुक स्टार्ट एंण कम्युनिकेशन कम्युनिकेशन पर एक्सचेंजिंग ऑफ इंफॉर्मेशन और मेसेज पक्षे इंजीनियरिंग पॉइंट ऑफ व्यू एंण कम्युनिकेशन इट ईस ए मेकानिज्म ऑफ सेंडिंग प्रोसेसिंग एंड रिसीविंग डेटा और इंफर्मेशन बै इलेक्ट्रिकल मीन इलेक्ट्रिकल डिवाइस यूस नम्बर इंफर्मेशन करंट सिग्नलो वोल्टेजो आखिमाटी अगर सेंड प्रोसेस रिसीव मेकानिज्म इंजीनियरिंग पॉइंट ऑफ व्यू कम्युनिकेशन पर अब नमुक कम्युनिकेशन सिस्टति ब्लॉक डायग्राम नोक अब इनपुट मेसेज वो अदर इनपुट ट्रांसड्यूसर को ट्रांसमिटर वो अद चानल वो चानल के नॉइस डिस्टॉर्शन वो चानल कई रिसीवर वो रिसीवर कई आउटपुट ट्रांसड्यूसर वो अद नमुक आउटपुट मेसेज कमी ईच ब्लॉक ब्रीफ डिस्कस फस्ट वह सोर्स सोर्स नमें इनपुट मेसेज जनरेट और पॉइंट सोर्स नम्बर मेसेज चल ऑडियो आवा वीडियो आवा अलग इमेज सिग्नल आवा एंवा अब ना ह्यूमन वॉइस ऑडियो सिग्नल अब अद इनपुट ट्रांसड्यूसर इनपुट ट्रांसड्यूसर नम्बर नॉन इलेक्ट्रिकल फॉर्मल नम्बर इनपुट मेसेज वह आ इनपुट मेसेज इलेक्ट्रिकल फॉर्मल कन्वर्ट डिवाइस इनपुट ट्रांसड्यूसर इनपुट ट्रांसड्यूसर कन्वर्ट्स इन नॉन इलेक्ट्रिकल सिग्नल इंटू इलेक्ट्रिकल फॉर्म नमुक एक्सापि नमें माइक्रोफोन पर മൈക്രോഫോൺ എന്ത് ചെയ്യും നമ്മുടെ ഈ ഹ്യൂമൻ വോയിസ് നോൺ ഇലക്ട്രിക്കൽ ഫോമിലാണ് അതിനൊരു ഇലക്ട്രിക്കൽ ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ ഒരു കറൻറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മൈക്രോഫോണ് പറയാം അത് കഴിഞ്ഞ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിറ്ററാണ് ട്രാൻസ്മിറ്ററിൽ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത് മൂന്ന് കാര്യങ്ങളാണുള്ളത് മോഡുലേറ്റർ ഉണ്ട് ആംപ്ലിഫയർ ഉണ്ട് ആൻറിന ഉണ്ട് അതിൽ മോഡുലേറ്റർ എന്ത് ചെയ്യും മോഡുലേഷൻ ചെയ്യും മോഡുലേഷൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സിഗ്നൽ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിനെ മോഡുലേറ്റ് ചെയ്യും നമ്മളൊരു കരിയർ വേവ് സെലക്ട് ചെയ്യും ആ കരിയർ വേവിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഓർ ഫേസ് നമ്മൾ എന്ത് ചെയ്യും ഓൾട്ടർ ചെയ്യും വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ മെസ്സേജ് സിഗ്നലിന് അനുസരിച്ച് നമ്മളതിൻ്റെ ഫ്രീക്വൻസിയോ ആംപ്ലിറ്റ്യൂഡോ ഫേസോ മോഡുലേറ്റ് ചെയ്യും ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മോഡുലേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ചില നമുക്ക് കുറച്ച് ഡിസ്റ്റൻസുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നടക്കാം പക്ഷേ ഒരുപാട് ഡിസ്റ്റൻസുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നമുക്കൊരു ബസ്സോ കാറോ എന്തെങ്കിലും ആവശ്യം വരും ആ ഒരു അതുപോലെ നമുക്ക് ഈ ഒരു മെസ്സേജിനെ അതുപോലെ സെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിന് ഒരു കരിയറിൻ്റെ ഒരു ഹെൽപ്പ് ഓടുകൂടിയാണ് സെൻഡ് ചെയ്യണത് അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ വേരിയിങ് എനി ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഫ്രീക്വൻസി ഓർ ആംപ്ലിറ്റ്യൂഡ് ഓർ ഫേസ് വിത്ത് റെസ്പെക്ട് ടു ദി മെസ്സേജ് സിഗ്നൽ അതാണ് മോഡുലേഷൻ അത് കഴിഞ്ഞ് വരുന്ന ആംപ്ലിഫയറാണ് ആംപ്ലിഫയർ എന്ത് ചെയ്യും ആംപ്ലിഫൈ ചെയ്യും നമ്മുടെ ഈ ഒരു സിഗ്നൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസിൽ സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ അതിനൊരു സഫിഷ്യൻ്റ് ആയിട്ട് എനർജി വേണം ആ സഫിഷ്യൻ്റ് എനർജി കൊടുക്കുന്ന ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളതിന് കൊടുക്കുന്നു അതിനാണ് നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് അടുത്ത് വരുന്നത് ആൻറ്റിനയാണ് ആൻറ്റിന എന്ത് ചെയ്യും ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണുള്ളത് മോഡുലേറ്റർ ആംപ്ലിഫയർ ആൻഡ് ആൻറ്റിന അടുത്ത് വരുന്നത് ചാനലാണ് ചാനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സിഗ്നൽ പാസ് ചെയ്യാനുള്ള ഒരു മീഡിയത്തിനാണ് നമ്മളെന്ത് പറയണത് ചാനൽ എന്ന് പറയണത് അപ്പോൾ അതിപ്പോൾ ഏതു ആവാം എയർ ആവാം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആവാം കൊയാക്സിയൽ കേബിളോ കോപ്പർ കേബിൾ എന്തോ ആവാം നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡ് അനുസരിച്ചിട്ട് ഏതു ആവാം അടുത്ത് വരുന്നത് നമ്മുടെ റിസീവറാണ് റിസീവറും നമ്മുടെ ട്രാൻസ്മിറ്റർ പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങളാണ് അതിലുള്ളത് ഡിമോഡുലേറ്റർ ആംപ്ലിഫയർ ആൻഡ് ഫിൽട്ടർ ഡിമോഡുലേറ്റർ എന്ത് ചെയ്യും നമുക്ക് കിട്ടിയ മോഡുലേറ്റഡ് വേവ് ആണ് നമുക്ക് ഇവിടെ റിസീവറിൽ കിട്ടിയിട്ടുള്ളത് ആ മോഡുലേറ്റഡ് വേവിന്ന് നമ്മുടെ എക്സാക്റ്റ് മെസ്സേജിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിമോഡുലേഷൻ അപ്പോൾ ഡിമോഡുലേറ്റർ എന്ത് ചെയ്യും
എക്സ്ട്രാക്ട് ദി ഒറിജിനൽ മെസ്സേജ് ഫ്രം ദി മോഡുലേറ്റഡ് വേവ്. അത് കഴിഞ്ഞ് എന്താ ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ ആ ഒരു സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ അതൊരു വീക്ക് സിഗ്നലായിട്ട് മാറിയിട്ടുണ്ടാവും, അതിൻ്റെ എനർജി എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തിരിച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ആംപ്ലിഫയർ യൂസ് ചെയ്യും. പിന്നെ വരുന്ന ഫിൽറ്ററാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ചാനൽ മീഡിയ കൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നോയ്സും ഡിസ്റ്റോർഷനും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിഗ്നൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്ത് നോയ്സിനെയും ഇൻ്റർഫറൻസ് സിഗ്നൽസിനെയൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യും. അപ്പം ഡിമോഡുലേറ്റർ, ആംപ്ലിഫയർ ആൻഡ് ഫിൽറ്റർ ഉണ്ട് റിസീവറിൽ. അടുത്ത് വരുന്ന അവസാനത്തായിട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറാണ്. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഈ ഒരു ഇപ്പോൾ വരുന്നത് ഇലക്ട്രിക്കൽ ഫോമിലാണ്, അതിന് തിരിച്ച് നോൺ ഇലക്ട്രിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ലൗഡ് സ്പീക്കർ പറയാം. അവിടെ നമ്മൾ മൈക്രോഫോൺ പറഞ്ഞു, ഇവിടെ നമുക്ക് ലൗഡ് സ്പീക്കർ പറയാം. ലൗഡ് സ്പീക്കറിൽ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എത്തിയിട്ട് അത് നമ്മുടെ തിരിച്ചൊരു വോയിസായിട്ട് ഓഡിയോ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഈച്ച് ബ്ലോക്ക് നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ.